കുഞ്ഞാപ്പുവിന് കാർ കുത്തണ്ടേ? കുഞ്ഞുമറിയത്തിന് ഏട്ടേ നാട്ടിൽ ചെല്ലുന്നാലും വീട്ടിൽ ആർക്കും അറിയത്തില്ല. കുഞ്ഞുമറിയത്തിന് നൈസായിട്ട് കാർ സീറ്റർ വെച്ചിട്ടുണ്ട്. അഞ്ചു പാ അല്ല, നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ കാർ സീറ്ററിൽ വെച്ചിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കും, എന്നിട്ട് കോളിംഗ് ബെല്ലടിച്ച് നമുക്ക് മാറി വെക്കാം. കുഞ്ഞുമറി ആ ഫ്ലൈറ്റ് കണ്ടോ? നമ്മൾ ആ ഫ്ലൈറ്റിനാണ് നാട്ടിൽ പോകുന്നത്. ആ ഫ്ലൈറ്റിന് പോയിട്ടാണ് നമ്മൾ പപ്പേനെയും മമ്മീനെയും അമ്മേനെയും അച്ചാച്ചനെയും കാണുന്നത്. കുഞ്ഞാപ്പുവിന് കാത് കുത്തണ്ടേ? അപ്പുറം ക്യാമറയും നോക്കുവാണോ? ഹലോ, അപ്പം എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാനും ഉണ്ട്, കുഞ്ഞുമറിയും ഉണ്ട്. അഞ്ചു ഇപ്പം ഞങ്ങൾക്കുള്ള കോഫി മേടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവാണ്, നമ്മൾ നാട്ടിൽ പോവാണ്. ഇവർ നാട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി മാഞ്ചസ്റ്ററിൽ വന്നത്. അപ്പോൾ ഇന്ന് രാവിലെ 8:30 ഞങ്ങളുടെ ഫ്ലൈറ്റാണ്. ഇപ്പോൾ സമയം രാവിലെ 7:45 ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുമറിയത്തിൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ്. ഈ ഒരു ഫ്ലൈറ്റിൽ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഞങ്ങൾക്ക് പല്ല് വന്നതും അതുപോലെയാണ് ഞങ്ങൾ വലുതായതും ഒക്കെ പപ്പയും മമ്മിയൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഇവരെ നാട്ടിൽ കൊണ്ടുപോയി. ഇവരുടെ ഈ ഒരു ഏജിൽ ഇവരെ നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ കാരണവന്മാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതുകൂടാതെ ഞങ്ങൾ കാത് കൂത്താൻ വേണ്ടി പോവാണ്. പിന്നെ നിങ്ങൾ ഞാൻ ഇട്ട് വെറുപ്പിക്കലാണെന്ന് എനിക്കറിയാം. അതായത് കുഞ്ഞുമറിയത്തിന് ഏട്ടൻ നാട്ടിൽ ചെല്ലുന്നവരും വീട്ടിലാർക്കും അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം കഴിഞ്ഞാൽ അവർക്ക് അവർ ഞെട്ടുമോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അത് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായപ്പിനെയാണ്. കാരണം ഇവളെ ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിലും എനിക്ക് ഇവളെ ഒരു 2 മണിക്കൂർ കാണാറുണ്ട്. കാണുമ്പോഴേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അല്ലേ കുഞ്ഞാപ്പു? അപ്പം നമ്മൾ നാട്ടിൽ പോവാണെന്ന് എല്ലാവരും പറഞ്ഞേ. ദേ നമ്മുടെ അമ്മയാണെങ്കിൽ കോഫി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലോ. ഉറക്കം വന്നിങ്ങനെ തൂങ്ങിയിരിക്കുവാണ്. അല്ലേ കുഞ്ഞാപ്പു? എല്ലാവർക്കും റൂം എടുത്തേ. വീഡിയോ മൊത്തം കണ്ടു കഴിഞ്ഞാൽ ആ പപ്പയും മമ്മിയും എല്ലാവരും ഞെട്ടുന്ന കാണാന്ന് പറ പപ്പയുടെ അമ്മയുടെ റിയാക്ഷൻ ആയിരിക്കും. ഞെട്ടി പോകും. ഞാനേ എല്ലാ പ്രാവശ്യം ഇങ്ങനെ സ്ഥിരമായിട്ട് വരുന്നത് അഞ്ചുവിനാണ് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. ഏതെങ്കിലും പ്രാവശ്യം നീ ഞെട്ടാതിരുന്നുണ്ടോ? ഇല്ല ഇല്ല. അത് എത്ര പ്രാവശ്യമാണ് നമ്മൾ ഞെട്ടി പോകട്ടോ. എന്നെ അങ്ങനെ ഞെട്ടിക്കാൻ ആരുമില്ല. എന്നെ ഞെട്ടിക്കും, ഇവള് ഞെട്ടിക്കും. വലുതാകുമ്പോ കുഞ്ഞാമ്പു നീ വലുതാകുമ്പോ എന്നെ ഇങ്ങനെ ഞെട്ടിക്കണം കേട്ടോ. നീ വലുതായിട്ട് പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ട് ഇതുപോലെ പെട്ടെന്ന് നീ വീട്ടിലോട്ട് കയറി വന്നോ കേട്ടോ. ഞാൻ വിളിച്ചു പറയാം കേട്ടോ. അപ്പൊ ഞങ്ങൾ കാപ്പ് കുടിക്കുന്നു, നേരെ ഗേറ്റിങ്ങിലോട്ട് പോകുന്നു. നമുക്ക് 1.5 മണിക്കൂറുണ്ട് ഇനി ഫ്ലൈറ്റ്. ഇഞ്ചുവിൻ്റെ നൈസായിട്ട് 2 ബാഗും കാപ്പിയും കൊടുത്തു കേട്ടോ, കൊച്ചിൻ്റെ കയ്യിലാണ്. അപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ നേരെ ഗേറ്റ് നമ്പർ 12 പോവാണ്. അഞ്ജു നീ ഇപ്പൊ ആൻസർ തന്നെ പറയണം. അതായത് ഇപ്പൊ ആ ഫ്ലൈറ്റിന് ഒരു ലോറിയിൽ കെട്ടി വലിച്ചോണ്ട് പോകുന്നുണ്ടോ? ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ഇത്രയും കിലോമീറ്റർ കണക്കിന് ഫ്ലൈ ചെയ്യുന്ന ഫ്ലൈറ്റിനെ എന്തുകൊണ്ടായിരിക്കും ലോറിയിൽ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കുന്നത്? അത് ശരിയാ, ഫ്ലൈറ്റ് റിവേഴ്സ് എടുക്കാറില്ലല്ലോ ആകാശത്ത് വെച്ചു അല്ലേ? അറിയാവുന്ന ആൾക്കാർ കമന്റ് ചെയ്യുക. അത് ശരിയാ, ഫ്ലൈറ്റ് എപ്പോഴും റിവേഴ്സ് എടുക്കുന്നത്? ഒരിക്കലും റിവേഴ്സ് എടുക്കാറില്ല. ആകാശത്ത് വെച്ച് ഫ്ലൈറ്റ് റിവേഴ്സ് എടുക്കാറുണ്ടോ? അതെന്നാന്ന് ആൾക്കാർ ഇത് കമന്റ് വായിക്കും മനസ്സിലാക്കിക്കോളും. എന്ത് അതെന്താണ് നീ ജനുവിൻ ആയിട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. നമുക്ക് കാര്യം ചെയ്യാം, ബോർഡിംഗ് ചെയ്യാം. നമ്മുടെ സോൺ ആക്ച്വലി ഇ ആണ്. ഈ വിളിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ അടുത്ത് ഇവള് കുഞ്ഞുപറയാൻ കുഞ്ഞുള്ളതുകൊണ്ട് ഒരു പറഞ്ഞ കയറി പൊക്കളം പറയാം. സെറ്റ് പോയി, താങ്ക് യു. അപ്പൊ നമ്മളിത് ബോർഡിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്പർ ഡെക്കിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പയ്യെ അകത്തേക്ക് പോകുന്നു. ഈ കാണുന്നതാണ് നമ്മുടെ സീറ്റ്. ബാസിനേറ്റ് ഇപ്പുറത്തെ സൈഡാണ്. ഈ സൈഡ് ബാസിനേറ്റ് ഇല്ല, ബാസിനേറ്റ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എല്ലാം എടുത്തു അവർ പറഞ്ഞേ. അപ്പോൾ അതേ കുഞ്ഞുമറിയും നല്ല ഉറക്കം. അങ്ങനെ നമ്മുടെ സീറ്റൊക്കെ സെറ്റായി. ഇനി കുഞ്ഞുമറിയും ഓൻ ഐസായിട്ട് ഉറങ്ങുക. അഞ്ചു വർഷം എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. ഇനി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടു. അതെ ഇവിടെ കുഞ്ഞിപ്പണ്ണിനാണെങ്കിൽ എമറൈറ്റ്സിൻ്റെ കുറച്ച് സാധനം ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ഫ്ലൈറ്റ്, ഒരു കുഞ്ഞപ്പ ഫ്ലൈറ്റ്, പിന്നെ മറ്റേ കാണിച്ച് ടോയ്. ഇത് ടോയാണ് കേട്ടോ. ഫ്ലൈറ്റിൽ ഇവിടെ ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് അടുത്ത ടോയ്, അതൊരു എയർ ഹോസ്റ്റസ് ആണ് കേട്ടോ. പിന്നെ ഒരു ടവലുണ്ട്. പിന്നെ ഒരു ഒരു സാധനം, വേറെ സാധനം, ഇപ്രാവശ്യം കുറെ സാധനം കിട്ടിയല്ലോ. അവളുടെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇടാം. നെക്സ്റ്റ് ബേബി വൈപ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഇവിടുന്ന് പയ്യെ ഫ്ലൈറ്റ് ഇപ്പൊ എടുക്കുമായിരിക്കും. ഓൺ ടൈം ആണെന്ന് തോന്നുന്നു. 9:50 നമ്മുടെ ഫ്ലൈറ്റ്. ഇന്ന് കുറച്ച് സണ്ണിയാണ് കേട്ടോ. ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര കാറ്റുമായിരുന്നു. എനിക്ക് സണ്ണിയാൻ തോന്നുന്നു. സ്കൈ ഭയങ്കര ക്ലിയർ ആണ് കേട്ടോ. ഇവിടെ ഒരാൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിരിക്കുവാണ്. എന്നാടാ സുഖമായിട്ട് ഉറങ്ങി. ഇനിയിപ്പോൾ അവൾക്ക് ക്യാമറ വേണം. ബ്രേക്ക്ഫാസ്റ്റ് വന്നു. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അച്ചുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സൈഡിലുണ്ട്. 2 ആപ്പിൾ ജ്യൂസും വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുമറിയതിന് അടുത്ത് ഉറക്കം വരുന്നുണ്ട്. ഇവിടെ ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവരെയും ചിരിച്ചു കാണിയാണ് പരിപാടി കേട്ടോ. ഇതിലപ്പോഴും പോകുന്ന എയർ ഹോസ്റ്റസ്മാരെയും ചേട്ടന്മാരെ ഒക്കെ ആയിട്ട് ചിരിച്ചു കാണിയിരുവാണ് ഇവിടെ. പക്ഷെ ആൾക്കാരുടെ ഉറക്കം വരുന്നുണ്ട്. കാരണം വിഷയമല്ല, ഇവിടെ മാഞ്ചസ്റ്ററിലേക്ക് 11 മണിക്കാണ് എണീക്കുന്നത്. 10:30 ആയതേയുള്ളൂ. ഇതിപ്പോൾ രാവിലെ 4 മണിക്ക് എണീറ്റ് പോച്ചാൾ, പിന്നെ 8 മണിക്കാണ് ഉറങ്ങിയത്. അപ്പോൾ ഇനി നമ്മൾ ഇങ്കി കുടിക്കുന്നു ഉറങ്ങുന്നു അല്ലെ, ഇങ്കി കുടിക്കുന്നു ഉറങ്ങുന്നു അല്ലേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു എല്ലാവരോടും. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ആ ഓക്കെ, ഇത് വേണം. ഇനിയിപ്പോൾ ഇവിടെ നൈസായിട്ട് ഇതേ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കാൻ വേണ്ടി നോക്കുന്നതാണെങ്കിൽ സ്പൂണൊന്ന് ഇച്ചിരി കൊടുക്കാം. കടിച്ചോ, പല്ല് കിരകിരിക്കുന്ന അപ്പൊക്ക് അറിയാം. എടാ പമ്പമേ, ഇവിടെ പമ്പമേ.
ഞാനാണെങ്കിൽ ഇവിടെ ഇന്ത്യ ന്യൂസിലൻഡ് സെമി ഫൈനൽ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. ശരിക്കും വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാകും, പക്ഷേ എമിറേറ്റ്സിൽ ഈ ഇടയായിട്ട് ഞാൻ യാത്ര ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നാ? സീറ്റും രണ്ടാമത് ഫുഡ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ചിക്കൻ കറിയും റൈസും ആയിരുന്നു. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കുന്നു, അഞ്ച് കഴിച്ചാദ്യമേ. അപ്പം ആ സമയത്ത് അവൾ ഉറക്കമായിരുന്നു, അവൻ അവളെ കിടന്ന് ഒരു ഒന്നര മണിക്കൂർ ഉറങ്ങി അടുത്ത് നോക്കിട്ട് പോയോ. ഉറങ്ങി എണീറ്റ് ആൽശാദ്യത ഇപ്പം പാലൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ കളിയാണ് കേട്ടോ. ഇനി ഒരു ഒന്നര മണിക്കൂർ കളിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സെറ്റ് ഉറക്കം വരും. അപ്പോഴേക്കും നമ്മൾ ദുബായ് എത്തും. ദുബായിൽ നിന്ന് ഒന്നര മണിക്കൂറാണ് നമ്മുടെ നല്ല ചിക്കൻ കറി. ദുബായിൽ ഒന്നര മണിക്കൂറാണ് നമ്മുടെ ട്രാൻസിറ്റ് ടൈം. അടുത്ത ഫ്ലൈറ്റ് 4 മണിക്കൂർ. കൊച്ചിയിൽ നമ്മൾ 3 മണിയാകുമ്പോഴേക്കും എത്തും കേട്ടോ. അങ്ങനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്താറായിട്ടുണ്ട്. ഇത് ഇവിടെ ഒരാൾ കിടന്നിട്ട് അഞ്ചു മിനിറ്റ് കൈക്കിട്ട് കടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ കരച്ചിൽ തുടങ്ങും, കാരണം പ്രഷർ വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റ് വലുതാണ്, അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇതുവരെ അത്ര അറിയത്തില്ല കേട്ടോ. നമ്മൾ ഈ കുഞ്ഞു ഫ്ലൈറ്റ് വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. ഇവിടെ ഒരാൾ ഇതേ കയ്യാലൊക്കെ കടിച്ച് മേളത്തെ ലൈറ്റൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. രാത്രിയിൽ എന്നാ രസമാണ് കാണാനല്ലേ. അങ്ങനെ ഒരു സ്റ്റേഡിയമായിരുന്നു. ആ എന്തോ, നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനിടയ്ക്ക് ഒരാൾ എൻ്റെ ക്യാമറ പിടിച്ച് വലിയാണ് കേട്ടോ. അവൾക്ക് ഇപ്പം വെച്ചാൽ ക്യാമറയിൽ ഈ മൈക്കിൻ്റെ കേബിൾ വേണം, അതൊരു റെഡ് കളർ കേബിളാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അത് വേണം. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയിട്ട് ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഇവിടെയാണ് കണക്ഷൻസ്, ഓൾ ഡിപ്പാർച്ചർ ഗേറ്റ്. അതിനുശേഷം നമുക്ക് ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കുക, ഗേറ്റിൽ പോയിരിക്കുക. 1.5 മണിക്കൂർ സമയമുണ്ട്. എൻ്റെ അമ്മ അഞ്ചു കണ്ടു വണ്ടി ഏ ഒന്നും പറയാനല്ലേ. നമ്മൾ ബോർഡിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് 4 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നു. നന്നായിട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ആള് ഫ്ലൈറ്റ് നിർത്തി എല്ലാവരും ഒക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേക്ക് ഉറക്കം എണീറ്റ് കേട്ടോ. നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് ഇറങ്ങുന്നു. ഇമിഗ്രേഷൻ്റെ ബാഗേജ് കളക്ട് ചെയ്യുന്നു. പിന്നെ നമ്മൾ അർജുനങ്ങൾ വരും പിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടെ ഒന്ന് ഇറങ്ങി. നമ്മൾ ചേട്ടനെ കണ്ടുകൊണ്ട്, ചേട്ടൻ പേരെ ഏട്ടാ? ജിബിൻ. താങ്ക്സ് ഏട്ടോ. അപ്പോൾ കാണാം, ചേട്ടൻ ഇവിടെ ചെയ്യാനുള്ള സ്റ്റാഫാണ് കേട്ടോ. നമ്മൾ ഇമിഗ്രേഷനായിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ സബ്സ്ക്രൈബർ ചെയ്യാനൊക്കെ കണ്ടുണ്ട്. ചേട്ടൻ ദുബായിലാണ് ചേട്ടൻ പേര്? ഷജീവ്. താങ്ക്സ് കേട്ടോ. ദേ ഞങ്ങൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ചേട്ടൻ അജയ്യുടെ ചേട്ടനാണ്. അജയനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ വീഡിയോ കേട്ടോ. ഞങ്ങളെല്ലാം ആശി ആശി എന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് പേര് കറക്റ്റ് അവളിൽ നിന്ന് അയച്ചപ്പോഴാണ് ശരിക്കും അശ്വിൻ എന്ന് പേര് എനിക്ക് വന്നത്. അപ്പൊ ആശി ആശി എന്ന് അവളും പറഞ്ഞു എപ്പോഴും. ഒരാൾ ഇവിടെ കയറിയിട്ട് കണ്ണാടി ഇതൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ആണോ? ആ ഇല്ലല്ലോ, അവിടെ ഇരുന്നു ചാടുവാണോ? കറക്റ്റ് സമയത്ത് അർജുൻ 10 മണിക്ക് വന്നതാണ് കേട്ടോ. 10 മണിക്ക് വന്ന് ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നല്ലേടാ. 10 മണിക്ക് ഇവിടെ നിന്ന് ഇവിടെ കിടന്ന് ഉറക്കമായിരുന്നല്ലേ. ബാ ലഗേജ് നോക്കാനായിട്ട് ആളായി കേട്ടോ. അർജുനൊക്കെ കണ്ട് പരിചയമുണ്ടെന്ന് അവള് മാറിയോടാ. അപ്പൊ ചേട്ടൻ പോയേക്കുക ചേട്ടാ. അപ്പൊ താങ്ക്, കാണാം കേട്ടോ. ബൈ ബൈ. അർജുനെ ഇപ്പൊ മാറിയോടാ. എന്തെങ്കിലും ഷേപ്പ് മാറി. ആരുടെ ഷേപ്പ്? ഇപ്പൊ എന്റെ ഷേപ്പാണോ? ഒരു കാര്യം ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, പടയെന്ന് കയറാം ബാ. എന്നാ വണ്ടിയെ കയറിയാ ബാ, പോയേക്കാം. ഇതേ സമയം 7 മണിയാവുന്നു. 6 മണി, ആറ് എത്ര, 6:30. 6:30 ആയി നമ്മളിത് വീട്ടിലെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരാളാണെങ്കിൽ ഉറക്കം എണീറ്റപ്പോഴേക്കും വേറെ രാജ്യം അല്ലേ കുഞ്ഞാപ്പൂ. കുപ്പിയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവൾ ചെറുതായിട്ട് പനിക്കുന്നുണ്ട് കേട്ടോ, കുഞ്ഞായിട്ട് പനിക്കുന്നുണ്ട്. അഞ്ചു, വീട്ടിൽ എല്ലാരും എണീറ്റാണോ? ചേച്ചി ഡ്യൂട്ടിക്ക് പോകുന്നോണ്ട് ചേച്ചി എണീക്കാൻ ചാൻസ് ഉണ്ട്. ചേച്ചി നമുക്ക് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു പിടിയില്ല. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കാർ സീറ്റർ വെച്ചിട്ട് ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കാന്ന് വിചാരിച്ചേ അല്ലേ കുഞ്ഞു പറയും. അവിടെ ഇരുന്ന് ഓക്കെ. അപ്പൊ ഗേറ്റ് മൂട്ടേക്കോ? അതൊക്കെ ഞാൻ തുറക്കും, അതൊക്കെ വഴി എനിക്കറിയാലോ. അഞ്ചു കുഞ്ഞുമരത്തിനെ കൊണ്ടോ. കുഞ്ഞുമരത്തിന് നൈസായിട്ട് കാർ സീറ്റർ വെച്ചിട്ടുണ്ട്. അഞ്ചു ബാ. ചേട്ടാ ചേട്ടാ ഇവിടെ എണീറ്റിരിക്കുവാണ്. അടുക്കളയിലെ അടുക്കളയിലെ ഞാൻ അല്ല നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർ സീറ്ററിൽ വെച്ചിട്ട് ഡോറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കും, എന്നിട്ട് കോളിംഗ് ബെല്ലടി നമുക്ക് മാറി നിൽക്കാം. ഇതോ ഇതെന്താ?
ഇതെവിടെ വെക്കണ്ടേ? അടിക്കട്ടെ. ഉറക്കം വന്നിട്ടുള്ള കരച്ചില അവിടെ നിന്ന് ഇവിടെ വരെ ഉറങ്ങിയിരിക്കുകയായിരുന്നു. ഉറക്കം വന്നിട്ടാട്ടോ അവൾ അവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ ചെറിയ ചുമയാന്ന് പറയാം. ഞങ്ങൾ കാതുത്താൻ വന്നാ കാതുത്താൻ നാട്ടിൽ വന്നാ കാതുന്നു വിചാരിച്ചു അത് പെട്ടെന്ന് ഇങ്ങനെ പോന്നോ. ഇത് അവിടുന്ന് ഉറക്കം 13 മണിക്കൂർ ഞങ്ങള് ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞിട്ട് വന്നാണേ പപ്പേ മമ്മി. മാറിയോ മേള് മൊത്തം മാറി വന്നേ വന്നേ നോക്കട്ടെ നോക്കേ ഇവിടെ എന്നെ സാധനം ഉള്ള നോക്കാവേ ഞങ്ങൾക്ക് ആദ്യം തന്നെ വന്നാ നാട്ടിൽ തട്ടാനക്കൊട്ട കുത്തിക്കുന്നു വിചാരിച്ചു എനിക്ക് തമാശ അറിയില്ല. ബുദ്ധിപരമായിട്ടുള്ള പ്ലാനായിരുന്നല്ല. ആ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ആരുടെയും കൂടെ ദേഹത്ത് കയറിയാണ് ഇത് ഉറക്കം വന്ന എന്റെ കരച്ചില്ല എനിക്ക് ഇപ്പൊ കരഞ്ഞായിരുന്നു. കാർ സീറ്ററിലും വെച്ചല്ലോ കാർ സീറ്ററെ പപ്പ തന്നെ പപ്പ ഒന്നും വീട്ടിൽ കൊച്ചിനെ എടുത്തു കേട്ടോ. അമ്മയുണ്ട് അച്ചാച്ചനുണ്ട് പുറത്ത് അച്ചാച്ചൻ അവിടെ നോക്കുന്നുണ്ട് ക്യാമറ കാണിക്കുന്നില്ല. വയറുടക്കോ ഇത് ഉടക്കോ വയറ് വയറുടക്കോ മേല് എവിടെയാ ഇരിക്കുന്നത് അച്ചാച്ച അച്ചാച്ച അച്ചാച്ചാണ് എപ്പോഴും വിളി അച്ചാച്ച അറിയാൻ കേട്ടോ അതെങ്ങനെ പഠിച്ചാന്ന് അറിയത്തില്ല അച്ചാച്ചാന്ന് വിളിക്കുന്നതാണോ. ഇന്നലെ ഒരു കുഞ്ഞപ്പൻ നോക്കുവാണ് എല്ലാരും ഒന്ന് മാറി മാറി ഞങ്ങൾ നോക്കും ആദ്യമേ ഞാൻ അമ്മയെ കടിക്കില്ല കേട്ടോ അമ്മ ഒരു കുഴപ്പമില്ല